നമസ്കാരം, ഇർഷാദാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കൃഷിയെക്കുറിച്ചാണ്. കൃഷിയെക്കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ല, എന്നാൽ എനിക്കറിയുന്ന എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് ഉറപ്പുള്ള ഒരു അറിവാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. മണ്ണിനെ മനസ്സിലാക്കി കൃഷി ചെയ്യുന്നവനാണ് യഥാർത്ഥ കർഷകൻ എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ മണ്ണും അതിലെ ഘടകങ്ങളും എല്ലാം നോക്കിയിട്ടാണ് ഓരോ വിളവും തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ വളമാണെങ്കിലും അതിനനുസരിച്ച് മണ്ണിൻ്റെ ഘടന അനുസരിച്ചാണ്. സാധാരണഗതിയിൽ ചെയ്യുന്നത് മണ്ണെടുത്ത് കൃഷി വകുപ്പിൻ്റെ ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ച് അതിലെ ഘടകങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഏറ്റവും സിമ്പിളായ രീതിയിൽ നമുക്കൊരു അപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ പ്രദേശത്തെ മണ്ണിൻ്റെ ഘടകവും അതിലേക്ക് അനുയോജ്യമായ വിളയും അതിലുപയോഗിക്കേണ്ട വളത്തിൻ്റെ അളവും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൃഷി വകുപ്പും ജിയോളജി വിഭാഗവും ചേർന്നുകൊണ്ട് കർഷകർക്കായി തയ്യാറാക്കിയ ഒരു ആപ്ലിക്കേഷനുണ്ട്. മണ്ണ് എന്ന് തന്നെയാണ് അതിൻ്റെയും പേര്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ മണ്ണ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കൈയിൽ ഒരു ചെടി മുളച്ചു വരുന്ന ചിത്രത്തോടു കൂടിയ ഒരു ആപ്ലിക്കേഷൻ കാണാം. കൃഷി ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പം എങ്ങനെയാണ് ആ ആപ്ലിക്കേഷൻ്റെ വർക്കിംഗ് എന്ന് നമുക്കൊന്ന് നോക്കാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ മണ്ണ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ രണ്ട് കൈയിൽ ഒരു തളിര് മുളച്ചിരുന്നതായിട്ടുള്ളൊരു ചിത്രം കാണാം. അത് ഓപ്പൺ ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരികയാണ്. ഓപ്പൺ ആയതിനു ശേഷം സ്ക്രീനിൽ GPS ആവറേജിംഗ് എന്ന ടൈറ്റിലോട് കൂടി ഒരു മെസ്സേജ് കാണാം. നമ്മളെ പ്രദേശത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ലോഡ് ചെയ്യുന്ന ടൈമാണ്. വെയിറ്റ് ചെയ്യുക. ലോഡായതിനു ശേഷം സ്ക്രീനിൽ താഴെ കാണുന്ന പോഷകനില പരിശോധന എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്ക്രീനിൽ നമ്മുടെ പ്രദേശത്തെ മണ്ണിൻ്റെ ഘടനയും അതിലെ ലവണങ്ങളും എല്ലാം ഡിസ്പ്ലേയിൽ തെളിയും. അതിനുശേഷം വളശുപാർശ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ സ്ക്രീനിൽ വരുന്ന വിൻഡോയിൽ നിന്ന് അനുയോജ്യമായ വിളയും ആവശ്യത്തിനുള്ള വളവും ഏതെല്ലാം എന്ന് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. മണ്ണിൽ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും. തീർച്ചയായും നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടെ ഈ ഒരു സന്ദേശം എത്തിക്കുക. വീണ്ടും കാണുന്നതുവരെ ബൈ.